അവരെ കുളിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാ ബേക്കൽ അറബിലാണ് നമ്മൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടറിയാം, എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത്. ഭയങ്കര ടേസ്റ്റാണ് എല്ലാ കേക്കിനും. സോ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ പ്രീ ഓർഡർ ചെയ്തതാണ്. നമ്മളേതായ രീതിക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. കേക്ക് മാത്രമല്ല ഒരുപാട് സ്വീറ്റ്സും ഡെസേർട്ട്സും ഒക്കെ അവൈലബിൾ ആണ്, അടിപൊളിയാണ്. അപ്പം ഞാനിതാ എൻ്റെ കേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിതാ കേക്കൊക്കെ എടുത്തു കേട്ടോ. കേക്ക് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ കേക്ക് കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ വേറെന്താണ്, അടിപൊളി കേക്കാണ്, നിങ്ങൾ കണ്ടില്ലേ ഞാൻ പോയ സ്ഥലം. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്, ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ പോയിട്ടാണ് കേക്ക് എടുക്കാറ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരും. ഇത് ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാനും അർജുനും കൂടിയാണ് ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തത്. അവിവേ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഞാനിതാ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഔട്ട്ഫിറ്റ് ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മേക്കപ്പ് നമ്മൾ ഈവനിങ് ഇട്ടല്ലേ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും കാണണം. എൻ്റെ ബർത്ത്ഡേ മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ചെറുതായിട്ട് ഇട്ട് കൊടുത്തേനെ. അപ്പോൾ സെറ്റ് എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? അവിവ എങ്ങനെയുണ്ട്? ഞാൻ അടിപൊളി. അവിവക്ക് നല്ലോണം ഇഷ്ടമായി. അവിവ പറയാണ് ഞാൻ എന്തുപോലെ ഉണ്ട്, എന്തുപോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയും പോലെ നമ്മള് ബർത്ത്ഡേ ഡെക്കേഴ്സും ഒക്കെ ഇതാണ്. അപ്പൊ നമ്മളെ കേക്ക് ഇതാണ്. നമ്മളെ കേക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ബേക്കൽ അറബ് എന്നാണ്. നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ഫേവറേറ്റ് ഫേവറേറ്റ് സ്പോട്ടാണ്. സോ കേക്കൊക്കെ എങ്ങനെയുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് വീഡിയോ ഒക്കെ കാണിച്ചു തരാം. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് ആമസോണിലൊക്കെ പെർച്ചേസ് ചെയ്യാൻ കിട്ടും. ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിലായിരുന്നു, അപ്പോൾ ആമസോണിൽ നിന്നാണ് ഒക്കെ പെർച്ചേസ് ചെയ്തത്. ഇതെല്ലാം കിട്ടും. അപ്പം അധികം പ്രൈസ് ആയിട്ട് വരുന്നില്ല, അഫോർഡബിൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു ഒരു ഇതിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ കിട്ടും നോക്കേണ്ട. അപ്പം നോക്കിയിട്ട് ഞാൻ ആരെങ്കിലും ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിൽ എന്തായാലും പെർച്ചേസ് ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കാറില്ലാണ് എൻ്റെ അനിയത്തിനെ പറ്റിയിട്ട്. അവളെ ആരും ഇതുവരെ ഫുള്ളായിട്ട് ഒന്ന് കണ്ടിട്ടില്ല. അവിവ ചിരിച്ച് ചിരിക്ക. അവൾ അങ്ങനെ വീഡിയോസിലൊന്നും വരാറില്ല, അവൾക്ക് ഇഷ്ടമല്ല വീഡിയോയിലൊന്നും വരുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഒരുക്കി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നതാണ്. ഹായ് പറഞ്ഞേ. ബർത്ത്ഡേ ഫോട്ടോഷൂട്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവരും ആയിട്ട് ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഏതെങ്കിലും ക്ലിപ്സൊക്കെ എന്നോട് വിട്ടു പോയിട്ടുണ്ടാവും. മാക്സിമം ഞാൻ എല്ലാം നോക്കി നോക്കി എഡിറ്റ് ചെയ്തിരുന്നു. കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, കുറേ ഫോണിൽ വെച്ചിട്ട് വീഡിയോസ് എടുത്തിരുന്നു. അപ്പം ഫുള്ളായിട്ട് കിട്ടിയപ്പം ഏതിടണം ഏതിട്ടുണ്ടാവുന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തതാണ്. പിന്നെ ചോദിക്കാൻ മാർഗം, എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക, അടിപൊളി പേജാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇനി അതാ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അർജുൻ്റെ സൈഡിൽ നിൽക്കുന്നത് അർജുൻ്റെ മാമനാണ് കേട്ടോ. ബിജുവേട്ടൻ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ജിത്തേട്ടനുണ്ട്, പിന്നെ ജെ പിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ വന്നിരുന്നു. എല്ലാവരും ഞാൻ കാണിക്കാം. ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ ടൈം പോക്കുമായിരുന്നു. നാട്ടിൽ കറക്റ്റ് 12 മണിയാകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു. കാരണം ഞാൻ തലേ ദിവസമാണല്ലോ ഇപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് May 14th. 14th രാത്രി സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഞാൻ
ഞാനെപ്പോഴും കേക്ക് കട്ട് ചെയ്തത് ഫസ്റ്റ് ഞാൻ തന്നെയാണ് കഴിക്കാറ്. നമ്മൾ പലപ്പോഴും കാണുന്നത് കേക്ക് കട്ട് ചെയ്തിട്ട് അടുത്തുള്ള ആൾക്ക് കൊടുക്കലാണ്, പക്ഷെ എൻ്റെ ബർത്ത്ഡേ ഇല്ല, അപ്പം ഞാൻ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ അതാ കേക്ക് കൊടുക്കൽ വാങ്ങൽ ചടങ്ങുകളാണ്, ഗിഫ്റ്റ് വാങ്ങി കേക്ക് കൊടുക്കും. തിരിച്ചു വാങ്ങിട്ട് കൊടുക്ക്. ഇങ്ങോട്ട് നിക്കണോ? ഇങ്ങോട്ട് വീഡിയോ എടുത്തോണ്ടിരുന്നു അതിന്റെ ക്ലാരിറ്റി നോക്കണ്ടിട്ട് വീഡിയോ കഴിഞ്ഞില്ല. എനിക്ക് ചെറിയ പൈസ കിട്ടി കൃഷ്ണ കേക്ക് കട്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടായിരുന്നു കേട്ടോ. അപ്പൊ സാജൻ വിളിച്ച് സാജൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്തിട്ട്. ഇപ്പൊ കാണുന്നവരൊക്കെ ഇപ്പം ഇരുന്നവരൊക്കെ അച്ഛൻ്റെ സ്റ്റാഫാണ്, ഞങ്ങളെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന. ഒരു സൈഡിൽ നിന്ന് കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് നല്ല വെയിറ്റ് ഇല്ല എന്നല്ലോ അല്ലെ? ഇത് മറ്റേ ദിവസം ഞാൻ ഇല്ലല്ലോ. ഇല്ല ഇല്ല ഒരാൾക്ക് ബന്ധുവില്ല. നല്ല ബാക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് കൊടുക്കുന്നില്ല. അത് എനിക്ക് വാങ്ങിച്ചല്ല, ഗിഫ്റ്റ് ഇങ്ങനെ വരും, അത് ഒക്കെ കൊടുക്കും തിരിച്ച്. Thank you.
അത് അരിച്ചു നിന്ന് നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗീ റൈസും ചിക്കൻ കറിയും കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഗീ റൈസും ചിക്കൻ കറിയും. ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും വേണ്ട, ഗീ റൈസും ചിക്കൻ കറിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗീ റൈസും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ആണ് നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ ഡിന്നർ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ തന്നെ പോയി നിന്ന് പെട്ടെന്ന് പ്ലേറ്റിൽ ഫുഡൊക്കെ എടുത്ത് ഞാൻ ഒരു സൈഡ് പോയിട്ട് ഞാൻ ഇന്ന് കഴിക്കാൻ തുടങ്ങി. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, കാരണം നല്ലോണം ലേറ്റായിരുന്നു. കുറേ നേരം ഫോട്ടോഷൂട്ടും കേക്ക് കട്ടിങ്ങും എല്ലാം ആയിട്ട് കുറേ ടയേർഡായിരുന്നു കുറേ നേരം നിന്നിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഞാൻ എന്തേ നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ അവിടെ ഇരുന്ന് അടിച്ചു മാറി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലായിരുന്നു. Hey guys, അപ്പൊ ഇതാണ് നമ്മളെ കേക്ക് സ്പോൺസർ. ഹായ് പറഞ്ഞേ. ഇതാണ് നമ്മളെല്ലാ കേക്കും സ്പോൺസർ ചെയ്യുന്നത് സമീർക്ക്. കൊടുത്താൽ കോപ്പി റൈറ്റ് ഇഷ്യൂ എടുക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്പീഡാക്കി കൊടുത്തത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അത്രയും ടയേർഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ അപ്പാട് ഒരു സൈഡായി എന്നുതന്നെ പറയണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഞാൻ ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോസൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വീഡിയോ അവസാനിച്ചിട്ട് പോവാം കേട്ടോ.